നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ചില വാർത്തകളൊക്കെ ഇപ്പോൾ കൗതുകകരമായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ യോഗി ആദിത്യനാഥ് സർക്കാർ അദ്ദേഹത്തെ ശരിക്കും ഒരു ആധ്യാത്മിക പുരുഷൻ എന്നതിൻ്റെ കൂടെ നല്ല ബുദ്ധിയുള്ള, കൂർമ്മ ബുദ്ധിയുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്നുകൂടി നമുക്ക് വിളിക്കേണ്ടിയിരിക്കുന്നു, ഭരണതന്ത്രജ്ഞൻ എന്നുകൂടി വിളിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സാധാരണ ആഭ്യന്തര വകുപ്പിൻ്റെയും അതേപോലെ പോലീസിൻ്റെയും ഒക്കെ, സംസ്ഥാന പോലീസിൻ്റെയും ഒക്കെ നടപടികൾ, സാധാരണഗതിയിൽ ഉള്ള നടപടികൾ, അറസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ലോക്കപ്പ് ചെയ്യുന്നു, കോടതിയിൽ കൊണ്ടുപോകുന്നു, ജാമ്യം കിട്ടുകയാണെങ്കിൽ ജാമ്യത്തിൽ വിടുന്നു, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. പക്ഷേ ഉത്തർപ്രദേശിൽ ഈ കലാപകാരികൾക്കെതിരെ, ഉത്തർപ്രദേശിൽ ഈ ഇത്തരം ദേശീയ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കലാപം നടത്തുന്നവർക്കെതിരെ, പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ, അക്രമങ്ങൾ അഴിച്ചുവിട്ടവർക്കെതിരെ, അക്രമത്തിന് ഗൂഢാലോചന നടത്തിയവർക്കെതിരെ ഒക്കെ വളരെ വ്യത്യസ്തമായ നടപടികളാണ് യു പി സർക്കാർ കൈക്കൊള്ളുന്നത്. അതായത് ഇനി ഇവനിത് ചെയ്യരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ, അതായത് ഏതാണ്ട് 1683 പേർ ഉത്തർപ്രദേശിൽ അറസ്റ്റിലായി ഈ CAA NRC വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പൊതുമുതൽ നശിപ്പിച്ചതിന്. 1 കോടിയിലധികം രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു ഉത്തർപ്രദേശിലെ വിവിധ മേഖലകളിൽ. ലഖ്നൗ, ഹസ്രത്ഗഞ്ച്, ഠാക്കൂർഗഞ്ച്, കൈസർബാദ് എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി അക്രമികൾ, കലാപകാരികൾ അക്രമം അഴിച്ചുവിട്ട് പൊതുമുതൽ നശിപ്പിച്ചു. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഇതിൻ്റെ പണം ഈടാക്കാനുള്ള നടപടികൾ പുറകെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ അക്രമ സമരങ്ങളിലൊക്കെ പങ്കെടുത്തവരുടെ പേരും നല്ല മനോഹരമായ കളർ ഫോട്ടോയും, അവർ എന്താണ് ചെയ്തത്, അവരുടെ കുറ്റവും ക്രൈം നമ്പറും സഹിതം നാടൊട്ടുക്ക് ഫ്ലക്സ് വെച്ചിരിക്കുകയാണ്. അതായത് ഇവനെ സൂക്ഷിക്കുക, ഇവനുമായി കൂട്ടുകൂടരുത്, കൂട്ടുകൂടിയാൽ നിങ്ങളും അകത്താകും, അങ്ങനെ പറഞ്ഞ് ആണായാലും പെണ്ണായാലും നിരത്തി ഫ്ലക്സ് വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 600 ലധികം ഫ്ലക്സുകൾ വച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങൾ, സാക്ഷിമൊഴികൾ എന്നിവയുടെ ആധാരത്തിൽ മറ്റ് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഫ്ലക്സ് ബോർഡുകളിൽ പ്രധാനപ്പെട്ട ചില നേതാക്കളൊക്കെ തന്നെ ഇടം നേടിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് സദഫ് ജാഫർ, ഒരു അഡ്വക്കേറ്റായ മുഹമ്മദ് ഷോയിബ്, ഒരു ദീപക് കബീർ, റിട്ടയർഡ് IPS ഓഫീസർ SR ധാരാപുരി തുടങ്ങിയ പ്രമുഖരൊക്കെ ഈ ഫ്ലക്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പോക്കൃത്തരം കാണിക്കുകയാണെങ്കിൽ അന്നേരം തന്നെ, അതായത് രാജ്യവിരുദ്ധത, അതുപോലെ പൊതുമുതൽ നശിപ്പിക്കൽ ഇതൊക്കെ കാണിക്കുകയാണെങ്കിൽ അന്നേരം തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. അതിനകത്ത് ഉൾപ്പെട്ടവരുടെയൊക്കെ ഫ്ലക്സ് ബോർഡുകളും അതിൻ്റെ വിശദ വിവരങ്ങളും സഹിതം ഭിത്തികളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വയ്ക്കും. പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അടുത്തേക്ക് വരുമോ? ഇത്തരത്തിലുള്ള നടപടികളാണ് വേണ്ടത്. ഇതാണ് യഥാർത്ഥ നടപടി. അല്ലാതെ ഈ നിയമത്തിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ദിശയിൽ പൊക്കോട്ടെ എന്ന് കാണിച്ചാൽ നിയമത്തിൻ്റെ ഒരു പഴുതുണ്ടാക്കി ഇവന്മാരൊക്കെ നാളെ പുറത്തിറങ്ങി ഇതിലപ്പുറം കാണിക്കും. ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാകും ഇത് ഇങ്ങനെയാണ്, ഇവർ ഇത്തരക്കാരാണ് എന്ന് മനസ്സിലാകും. പൊതുമുതൽ നശിപ്പിക്കുന്നവരാണ്, രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നവരാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ ഇവർ സമൂഹത്തിൽ ഒറ്റപ്പെടും. ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം, ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഇവരൊക്കെ ഒറ്റപ്പെടണം. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ, രാജ്യത്തിരുന്നുകൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിരുന്നുകൊണ്ട് അമ്മയുടെ മടിയിലിരുന്ന് അമ്മയെ ഉപദ്രവിക്കുന്നവരെ എന്തു ചെയ്യണം? ഇതൊക്കെ തന്നെ ചെയ്യണം, ഇതിലപ്പുറവും ചെയ്യണം. കൂടുതൽ രസകരമായ ചില നടപടികളൊക്കെ ഭാവിയിൽ വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ യോഗി ആദിത്യനാഥ് സർക്കാർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ രസകരവും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമുക്ക് ഇനിയും കേൾക്കാം. എന്തായാലും ഇനി ഉത്തർപ്രദേശിൽ ഒരുത്തനും തലപൊക്കില്ല രാജ്യത്തിനെതിരെ, ഉറപ്പാണ്. അത്തരത്തിലുള്ള നടപടികളാണ് നടന്നു വരുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.